നമസ്കാരം. ഇത് ടാറ്റ പഞ്ചാണ്, ടാറ്റ പഞ്ച് ഇ വി ആണ്. ടാറ്റ പഞ്ച് ഇ വിയെ ഐസ് വേർഷനുമായിട്ട് കമ്പയർ ചെയ്താൽ ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കാണാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റേബിളിലെ ഒരു പ്രോപ്പർ ഇലക്ട്രിക് കാർ എന്ന് നിസംശയം വിളിക്കാവുന്ന വണ്ടിയായിട്ട് ഈ ഒരു പഞ്ചിനെ പറയാം, പഞ്ച് ഇ വിയെ പറയാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആക്റ്റീവ് ആർക്കിടെക്ചറിൽ അടിഭാഗത്ത് ബാറ്ററി, അവർ മുകൾഭാഗത്തുള്ള ബോഡി സ്കെയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ മികച്ചൊരു വണ്ടി എന്ന് തന്നെ നിസംശയം പറയാവുന്ന ഒരു കാറാണ് ടാറ്റ പഞ്ച് എന്നുള്ളതാണ്, ടാറ്റ പഞ്ച് ഇ വി എന്നുള്ളതാണ്. ശരിക്കും ഇന്ത്യൻ കാർ സെയിൽസിൽ ഒന്നാമതെത്തിയ ഒരു വണ്ടി എന്നുള്ള ഒരു ഖ്യാതി കൂടി പഞ്ചിനുണ്ട്. മറ്റുള്ള കമ്പനികളെ അങ്ങോട്ട് എന്താ പറയുക പിന്നോട്ടാക്കിയിട്ട് ഒന്നാമതെത്തിയ സെയിലിലെത്തിയ വണ്ടി എന്നുള്ള ആ ഒരു പേര് ടാറ്റ മോട്ടോഴ്സിന് നേടിക്കൊടുത്ത വണ്ടികളിലൊന്ന് പഞ്ചാണ്, നിസംശയം പറയാവുന്ന കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ പഞ്ച് ഇ വിയുമായിട്ടൊരു യാത്ര പോവാണ്. ഈ യാത്ര പോകേണ്ട കാര്യം എന്താ, ഓണമല്ലേ, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ വേണം. ഇപ്പോൾ നമ്മൾ സാധാരണ വണ്ടിയാണെങ്കിൽ എന്താ ചെയ്യുക, കയ്യിൽ ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ നമ്മൾ കഴിക്കും ഓക്കെ, പെട്രോൾ അടിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സ്ഥാനം മേടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത്ര ലാഭമൊന്നും ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഇലക്ട്രിക് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ലല്ലോ. എനിക്ക് പോകേണ്ടത് ഓൾമോസ്റ്റ് 300 കിലോമീറ്ററാണ്. കൊച്ചി ടു കുത്താമ്പള്ളി, കുത്താമ്പള്ളി ടു കൊച്ചി, ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഒറ്റ ചാർജിൽ പോയിട്ട് വരാൻ പറ്റുന്ന വണ്ടിയാണ് പഞ്ച്. എത്ര ചിലവ് വരും ഞാൻ പറഞ്ഞുതരാം. ഒരു യൂണിറ്റിന് ഒരു 13 രൂപ കൂട്ടിക്കോ. പല ചാർജിങ്ങിനും വ്യത്യാസമാണ് കാശ്. ഹോം ചാർജിങ് അത്രയും വരുമില്ല, പക്ഷേ ഞാൻ വീട്ടിൽ ചാർജ് ചെയ്യുന്നില്ല. ഇപ്പോൾ 13 രൂപ പെർ കിലോ വാട്ടിന് ചാർജ് ചെയ്താലും 35 കിലോ വാട്ടവറാണല്ലോ ബാറ്ററി. 35 × 13 ഓക്കെ, 13 130, 20 ആകുമ്പോൾ 200, 30 ആകുമ്പോൾ 390. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 450 രൂപ കൂട്ടിക്കോ. 450 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ 300 കിലോമീറ്റർ സുഖമായിട്ട് പോയിട്ട് വരാം. പിന്നെയും കുറച്ചോടാനുള്ള ആ ഒരു ചാർജ് ബാക്കി ഉണ്ടാവും. കാരണം ഇവരിതിന് പറയുന്നത് 421 കിലോമീറ്ററാണ്. നമുക്കൊന്ന് സ്പോർട്സ് മോട്ടോ ഒക്കെ ഓട്ടോ ഒക്കെ ചെയ്ത് ഒന്ന് കുന്തിരിപ്പ് കാണിച്ച് ഓടിക്കാം അല്ലേ. അപ്പോൾ ആ ഒരു കാശ് നമുക്ക് ഷോപ്പിങ്ങിൽ ലാഭം കിട്ടും. തൃശ്ശൂരിലെ കുത്താമ്പള്ളി കൈത്തറി നെയ്ത്തിന് വർഷങ്ങളായി പേരുകെട്ട ഗ്രാമമാണ്. ഇവിടുത്തെ 600-ഓളം കുടുംബങ്ങൾ രാജ്യത്ത് മറ്റെങ്ങും കാണാത്ത തരം കൈത്തറികൾ നെയ്യുന്നു. കുത്താമ്പള്ളി കൈത്തറി ഗ്രാമം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലുള്ള ഒരു നേർക്കാഴ്ചയാണെന്ന് പറയുന്നത്. ഇവിടെ സാരികൾ മാത്രമല്ല മുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഒറ്റമുണ്ടുകൾ, അങ്ങനെ പല വിധമായ കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ പരമ്പരാഗതമായ രീതിയിൽ നെയ്തെടുക്കുന്ന സാരികളെയാണ് കുത്താമ്പള്ളി സാരികൾ എന്നറിയപ്പെടുന്നത്. ശരിക്കും വണ്ടിയും പിടിച്ച് തുണിയെടുക്കാൻ ആളുകൾ വരുന്ന ഒരു സ്ഥലമെന്ന് കാണാം. ഇവിടെ വിശേഷങ്ങളായ ഓണം അല്ലെങ്കിൽ മറ്റു പല സമയത്തും പാർക്കിംഗില്ല, തിരക്കായിരിക്കും, ട്രാഫിക് ആയിരിക്കും, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ചെറിയ ഗ്രാമം നിലയ്ക്ക്. പിന്നെ ചിലരെങ്കിലുമൊക്കെ പറയുന്നുണ്ട് പല തുണികളും ഇറക്കുമതിയാണ്, അവിടെ വളരെ കുറച്ച് നെയ്യുന്നുള്ളൂ എന്നൊക്കെ. എന്നാലും ഒരു നെയ്ത്ത് ഗ്രാമം എന്ന നിലയ്ക്ക് ആ ഒരു സാരികൾ വാങ്ങാനും അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് ശരിക്കും കുത്താമ്പള്ളി പറയാം. ടാറ്റ പഞ്ചിൻ്റെ മാനുവലിറ്റി തീർത്തും ഈസിയാണെന്നുള്ളത് ഈ വീട് എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നാരോ സ്ട്രീറ്റിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ റേഞ്ച്, റേഞ്ച് ഡിസപ്പോയിൻമെൻ്റ് ആക്കിയില്ല എന്നുള്ളത് വലിയ ഗുണമാണ്. കാരണം ഒറ്റ ചാർജിൽ പോയിട്ട് വരാൻ പറ്റിയെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് 350 അടുപ്പിച്ച് ഈസിലി കിട്ടും നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ മാറ്റാതെ തന്നെ. ഇപ്പോൾ ഡ്രൈവിംഗ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. സ്റ്റീറിംഗ് ലൈറ്റാണ്, നമുക്ക് ആ സ്പീഡിൽ പോകുമ്പോൾ ഒരു വെയിറ്റൊക്കെ വെച്ച് ആ ഒരു ഫീലൊക്കെ തരുന്നുണ്ട്. പിന്നെ റൈഡ് ക്വാളിറ്റിയാണ്, മികച്ച റൈഡ് ക്വാളിറ്റി ഉള്ള ഒരു ഇ വി കൂടിയാണ് പഞ്ച് ഇ വി എന്നുള്ളതാണ്. ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു കാറിൽ യാത്ര ചെയ്യുന്നൊരു ഫീൽ ഉണ്ട്. ഇതിൻ്റെ സൈസ് ഇത്തിരി ചെറുതാണെങ്കിലും പഞ്ച് ഇ വിയുടെ കീ പോക്കറ്റിലുണ്ടായാൽ മതി. കാരണം ഇത് ഒരു പ്രോപ്പർ കീലെസ് എൻട്രിയുള്ള വണ്ടിയാണ്. ഇതിൻ്റെ റിക്വസ്റ്റ് സെൻസർ ഇവിടെ കാണാം, അത് പ്രസ് ചെയ്താൽ അൺലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് അൺലോക്ക് ചെയ്ത് ഡോറ് തുറന്ന് ഈ ഒരു വലിയ 90 ഡിഗ്രി ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന ഡോറ് പിന്നിലും മുമ്പിലും. അപ്പോൾ ഞാൻ മുമ്പിൽ കയറുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്നെന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് അകത്തെന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ആണെങ്കിലും അതല്ല ഈ ഒരു സീറ്റാണെങ്കിലും എല്ലാം പ്ലഷ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് പഞ്ചിൻ്റെ ഡാഷ്ബോർഡോട് സാമ്യമുള്ള ഡാഷ്ബോർഡാണ്. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനും ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും രണ്ടും ഡിജിറ്റലാണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഷോപ്പിങ്ങിന് പോകുക അല്ലെങ്കിൽ ഒരു യാത്ര പോവാണ്, വഴി തെറ്റുന്നുള്ള പേടി വേണ്ട. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള ഒരു മോഡലാണിത്. അതിനകത്ത് നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാണല്ലോ മാപ്പ് നമുക്കിവിടെ ക്ലസ്റ്ററിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ മാത്രമല്ല ഇവിടെ നോക്കി ഓടിക്കാനാണ്. ഈ ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീലും കൊള്ളാം. ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗിൽ ടാറ്റയുടെ ലോഗോ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു എയർ ബാഗ് സിമ്പിളാണ്. അപ്പോൾ 6 എയർ ബാഗിൻ്റെ സേഫ്റ്റിയുള്ള വണ്ടി കൂടെയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യയുടെ പ്രിയപ്പെട്ട വണ്ടികളിലൊന്നായിട്ട് പഞ്ച് മാറിയിട്ടുണ്ട്. അതിന് കാര്യം ഒന്ന് ആയിട്ട് അവർ പറയുന്നത് സേഫ്റ്റി കൂടിയാണ്. പിന്നെ ഹാർമൻ്റെ സൗണ്ട് സിസ്റ്റം, മൂഡ് ലൈറ്റോട് കൂടിയ സൗണ്ട് സിസ്റ്റം, ആർക്കേഡ് എ വി പോലുള്ള, അതായത് നമുക്ക് ആ ഒരു ഗെയിമിൽ
എല്ലാം ഇഷ്ടമാണ്. ഇത് കളിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഓട്ടോ എ സി ആണ്. ഓട്ടോ എ സി ആണെന്ന് മാത്രമല്ല, ആ ഒരു ജുവൽ നോബലാണ് നമ്മൾ ആ ഒരു ഷിഫ്റ്റ് ചെയ്യുന്നത്, അത് നല്ലതാണ്. അപ്പോൾ നല്ല ഹെഡ് റൂമും നല്ല ലെഗ് റൂമും നല്ല ഒരു കാര്യങ്ങളുമുള്ളൊരു വണ്ടിയാണിത്. ഈ ഒരു ഫ്രണ്ട് സീറ്റിൻ്റെ ഒരു കാര്യമെടുത്താൽ മികച്ച ഒരു സെൻട്രൽ കൺസോളും മികച്ച ഒരു ഡാഷ്ബോർഡുമാണ്. ഇപ്പോൾ ഗ്ലോ ബോക്സ് ആണെങ്കിലും അതല്ല, ഈ ഒരു ഡോർ പാഡുകളാണെങ്കിലും എല്ലാം അത്യാവശ്യം മികച്ചത് തന്നെയാണ് എന്ന് തന്നെ പറയാം. വെന്റിലേറ്റർ സീറ്റിൻ്റെ ഗുണം ഒന്ന് എടുത്തു കൊണ്ടതാണേ. ശരിക്കും നല്ല കൂളിംഗ് ഉണ്ട്, മൂന്ന് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഹൈ ടച്ച് ചെയ്യാവുന്ന സീറ്റിൽ ഈ വെന്റിലേറ്റർ ഫംഗ്ഷൻ ഉള്ളത് നല്ല കാര്യമാണ്. ഓണത്തിന് ഓണക്കോടിയും ഓണസദ്യയും പോലെ പ്രധാനമായ മറ്റൊന്നാണ് ഓണപ്പൂക്കളം. പൂക്കളത്തിന് വേണ്ടത് പൂവാണ്. പൂ വാങ്ങാനായിട്ട് തൃശ്ശൂരെ വടക്കുനാഥനല്ലാണ്ട് വേറെ എവിടെ പോവാൻ. അപ്പോൾ ശരിക്കും വണ്ടിക്ക് മെയിൻ്റനൻസ് ഇല്ല. സാധാരണ വണ്ടികൾ കാണുന്ന പോലെ ഓയിൽ ഫിൽട്ടർ അല്ലെങ്കിൽ ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. വളരെ മിനിമലായിട്ടുള്ള ആ ഒരു മെയിൻ്റനൻസ് ആണ്, അതും ഓണർഷിപ്പിൻ്റെ ഗുണമായിട്ട് കാണാം. പിന്നെ ബാറ്ററിയുടെ വാറണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവൻ്റെ ഗുണമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് മൈൻഡ് ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടി, ഒരു ഇലക്ട്രിക് വണ്ടിയായിട്ട് ടാറ്റാ പഞ്ചിനെ കാണാൻ പറ്റുമോ? എൻ്റെ യൂസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ പറ്റുമെന്നുള്ളതാണ്. എനിക്കിത് തീർത്തും ഈസി ടു യൂസ് ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് തോന്നി. ലാഭവും 1,99,000 രൂപയിലാണ് പഞ്ചീവിയുടെ എക്സ്ഷോറൂം പ്രൈസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടാക്സിലുള്ള ബെനിഫിറ്റുകളുണ്ട്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ആ ഒരു കുറച്ച് പൈസ മാത്രം ഇൻഷുറൻസ് ടാക്സ് ആയത് നമുക്ക് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് കണ്ടെത്താൻ പറ്റും. 119 ആ ഒരു എച്ച് പി പവറും 190 ന്യൂട്ടൺ മീറ്ററോളം ആ ഒരു ടോർക്കുമാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അപ്പോൾ പവർഫുൾ ആണെന്ന് മനസ്സിലായില്ലേ? ഇനി വേണ്ടത് വാഴപ്പഴമാണ്. എനിക്ക് വാഴപ്പഴം എന്ന് കേട്ടാൽ ഓർമ്മ വരിക വരവൂരാണ്. ഞാൻ നേന്ത്രക്കായ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സ്ഥലം വരവൂരാണ്. പക്ഷേ വാഴത്തോട്ടത്തിലേക്ക് കാറ് കയറ്റാനുള്ള സൗകര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് കണ്ട ഒരു കടയിൽ നിന്ന് ഒരു കുല വാഴപ്പഴം മേടിച്ചു, നേന്ത്രപ്പഴം മേടിച്ചു. 360 ലിറ്റർ ബൂട്ടിനകത്ത് ഒരു കുല നേന്ത്രപ്പഴം എന്ന് പറയുന്നത് എന്താവാറാണ്? വളരെ ഈസിയാണ്. അപ്പോൾ സ്റ്റോറേജ് സ്പേസുകളുടെ വൈവിധ്യമുണ്ട് വണ്ടിക്കകത്ത്. ഇപ്പോൾ ഫ്രങ്ക് ആണെങ്കിലും ഇപ്പോൾ ട്രങ്ക് ആണെങ്കിലും അതുപോലെ ഒരുപാട് സ്ഥല സൗകര്യമുള്ളൊരു വണ്ടി കൂടിയാണ് പഞ്ച് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ പാഡിൽ ഉപയോഗിച്ചിട്ട് ലെവൽ ത്രീ ആക്കിയിട്ട് ഇത് സിറ്റി മോഡാട്ടോ. ഇപ്പം നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിലെത്താണ്. ഇനി കാലെടുത്താൽ ലെവൽ 3 ആണോ? എൻ്റെ കാലെടുത്താൽ പുറത്താകണ്ടോ? ലെവൽ 3 ആണേ. വിത്തൗട്ട് ബ്രേക്സ് ഇറ്റ് സ്റ്റോപ്ഡ്. ഓക്കെ, സോ സിംഗിൾ പെഡൽ ഡ്രൈവിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടൊരു കാര്യമായിട്ട് റീജിയൻ മോഡുകളെ കൊണ്ട് പറ്റും. ഇപ്പോൾ 7 കിലോമീറ്റർ സ്പീഡ് വളരെ കുറച്ചേ പോകുന്നുള്ളൂ. ഞാൻ ലെവൽ മാറ്റി 0 ആക്കി, എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കണം. അപ്പോൾ സാധാ മോഡലാണ് ഞാൻ ഓടിച്ചത്. സ്പോർട്സ് മോഡിൽ കുറച്ചുകൂടി ഫാസ്റ്റാണ് എന്നുള്ളതാണ്. AC അത്യാവശ്യം നല്ല ചില്ലിംഗ് ആണ്, നല്ല AC ആണ്. ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ കൊള്ളാം. ഈ ബോണറ്റൊക്കെ കണ്ടുകൊണ്ട് ഓടിക്കാനുള്ള ആ ഒരു സൗകര്യമുണ്ട് എന്നുള്ളതാണ്. സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ ആ ഒരു നല്ല ആ ഒരു സുഖമൊക്കെ ഉണ്ട്. അതായത് പിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. പിന്നെ ഈസി എന്ന് പറയാൻ കാര്യം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കുത്താമ്പുള്ളിയിലെ ആ ഒരു തിരക്കുകളിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ നാരോ സ്ട്രീറ്റിൽ ഈ വണ്ടി എങ്ങനെ തിരിക്കുമെന്ന് ആലോചിക്കാൻ ടെൻഷൻ ആയിരുന്നു. പക്ഷേ പഞ്ചീവില പ്രശ്നമില്ല, കാരണം 360 ക്യാമറ ഉള്ളതുകൊണ്ട് തിരിക്കാനായിട്ട് മാനുവൽ ആയിട്ട് ഈസിയാണ് നമുക്ക് ആ ഒരു റിവേഴ്സ് എടുക്കാനൊക്കെ. പിന്നെ തേണി റേഡിയസ് തീരെ കുറവായതുകൊണ്ട് തീർത്തും നല്ല ആ ഒരു എളുപ്പത്തിൽ തിരിക്കാൻ പറ്റുന്നുണ്ട്. ഗുണമാണത്. ഓട്ടോ ഡിമ്മിങ്ങുള്ള മിറർ ആണ്, യാത്ര വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ കണ്ണാടി നോക്കാൻ നമുക്ക് പാസഞ്ചർ സൈഡിൽ ഒരു മിറർ ഉണ്ട് എന്നുള്ളതാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു വിജയകഥ പറയുമ്പോൾ അവർക്ക് കേരളത്തിനെ മാറ്റിയിരുത്താൻ പറ്റില്ല. കാരണം കേരളത്തിലെ 14 ജില്ലകളിലും ടാറ്റ മോട്ടോഴ്സിൻ്റെ സാന്നിധ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, 1,200 മുകളിൽ കസ്റ്റമേഴ്സിനാണ് ഒരു ദിവസം ടാറ്റ മോട്ടോഴ്സ് കേരളത്തിൽ സെർവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 40 സർവീസ് സെൻ്ററുകൾ എന്നുള്ളത് 80 സർവീസ് സെൻ്ററുമാരുണ്ട്. സർവീസ് ബേയുടെ കാര്യം പറയുമ്പോൾ 575 എന്നുള്ളത് 1,000 മുകളിലാണ് ഇപ്പോൾ. അത് മാത്രമല്ല സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി, 5 ദിവസം എന്നുള്ളത് ഡെലിവറി 2 ദിവസം കൊണ്ട് കിട്ടുന്ന, അതായത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്പെയർ പാർട്സ് പോലും 2 ദിവസം കൊണ്ട് കിട്ടുമെന്നുള്ളതും. അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ ആ ഒരു റാപ്പിഡ് ഡെലിവറിയൊക്കെ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷങ്ങളാണ് 40 എന്നുള്ളത് 80 എന്ന നിലയിലേക്ക് സർവീസ് സെൻ്ററുകളുടെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. ഇനി EV കാര്യമെടുത്താൽ, EV കാര്യത്തിൽ റാപ്പിഡ് ഗ്രോത്താണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ. ഇപ്പോൾ 29 സർവീസ് സെൻ്ററുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് കേരളത്തിൽ. അതിൻ്റെ കൂടെ 12 കൂടി വരുന്നു എന്നുള്ളതാണ്. കൊച്ചിയിൽ, തൃശ്ശൂർ, മലപ്പുറത്ത്, കണ്ണൂരൊക്കെ ടാറ്റയുടെ EV എക്സ്ക്ലൂസീവ് ഷോറൂംസ് ഉണ്ട്. ഇപ്പോൾ ടാറ്റയുടെ ആ ഒരു 2 ഷോറൂംസ് കൊച്ചിയിൽ
ഇനാഗ്രേറ്റ് ചെയ്ത് ഇപ്പം അടുത്താണ്. അപ്പോൾ ഇവി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ടാറ്റ മോട്ടോർസിന് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കേരളം കൂടിയാണെന്ന് പറയേണ്ടതുണ്ട്. ഈ ഒരു പഞ്ച് എന്ന് പറയുന്നത് എല്ലാ ബെൽസ് ആൻഡ് വിസിൽസും ഫുൾഫിൽ ചെയ്യുന്നൊരു വണ്ടിയാണെന്നുള്ളത് ഗുണമാണ്. ഇപ്പോൾ റീജനൊക്കെ വെച്ച് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ റീജനൊക്കെ യൂസ് ചെയ്ത് ഓടിച്ചാൽ കുറച്ചുകൂടി റേഞ്ച് കിട്ടുന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് കാർ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് കാറായിട്ട് ബെസ്റ്റ് കാറുകളിൽ ഒന്നായിട്ട് നമുക്ക് പഞ്ചീവിയെ കാണാം. അതാണ് പഞ്ചീവിയുടെ കാര്യം. ഇപ്പോൾ ടച്ച് സ്ക്രീൻ ആണെങ്കിലും അതല്ല, ഈ ഒരു ക്ലസ്റ്റർ ആണെങ്കിലും അതല്ല, സ്റ്റിയറിംഗ് ആണെങ്കിലും സൺറൂഫ് ഉള്ള ഫീച്ചേഴ്സ് ആണെങ്കിലും നാലുവല ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും എല്ലാം കൂടി ചേരുമ്പോൾ ഒരിത്തിരി ഫീച്ചേഴ്സ് റിച്ച് എന്നുള്ള നിലയ്ക്കും കൂടി ഈ ഒരു വണ്ടിയെ കാണാം. നല്ല റൈഡ് ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ അതാണ് പഞ്ചിൻ്റെ കാര്യം. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തീർത്തും സുഖകരമായിരുന്നു, തീർത്തും കൺവീനിയൻ്റ് ആയിരുന്നു, തീർത്തും ലാഭകരമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി വേണം. അടുത്ത വീട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.